നാം വളരെ വിഷമം പിടിച്ച കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പകർച്ചവ്യാധിയുടെ വ്യാപനം ലോകമാസകലം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഈ രോഗത്തിന് നമുക്ക് മരുന്ന് ഇല്ല. അതിനാൽ നമ്മൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാമൂഹ്യ അകലം സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് അറിയാമല്ലോ. നമ്മുടെ സർക്കാർ അതിന് വേണ്ട തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷാർഹമായ ഒരു കാര്യമാണ്. രോഗത്തിനും ഉപരി മറ്റൊരു പ്രശ്നം കൂടി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ തന്നെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. നമ്മളുടെ സമൂഹത്തിൽ ഉൽപാദനം ഏതാണ്ട് മരവിച്ചിരിക്കും. എല്ലാ മേഖലകളും മരവിപ്പിൻ്റെ മുരടിപ്പിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ വരാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. അതിനാൽ എനിക്ക് തോന്നുന്നു ഇതൊരു ആസുരകാലമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലം പ്രകൃതിയുടെ ഒരു നിയോഗമാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതി സ്നേഹികൾ പറയുന്നത് പോലെ അമിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു പരിണിതഫലമായിരിക്കാം ഇത്തരത്തിലുള്ള മഹാവ്യാധികൾ എന്ന് കണക്കാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊന്നും നമുക്ക് പിന്നോക്കം പോകാനായിട്ട് സാധിക്കുകയില്ല. ഈ കാലവും നമ്മൾ കടന്നുപോകും. എനിക്ക് ഒരു കവിതാശകലമാണ് മനസ്സിൽ വരുന്നത്. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ദേവൻ സൂര്യനുദിക്കുമേ, കമലവും കാലേ വിടർന്നിടുമേ. അതിൻ്റെ ബാക്കി ഭാഗം ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല, കാരണം അത് മറ്റൊരു വശത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ആ ഭാഗം ഉദ്ധരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ഇരുട്ടിലാണ്, നമ്മൾ വ്യസനത്തിലാണ്, നമ്മൾ വിഷമതയിലാണ്, എങ്കിലും ഇതെല്ലാം മാറും. നമ്മൾ പ്രശോഭിതമായിട്ടുള്ള പ്രകാശപൂർണമായിട്ടുള്ള ഒരു കാലത്തിലേക്ക് കടക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നമ്മൾ അക്കാദമിക സമൂഹം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇതുവരെ നമ്മൾ അടുത്തിരുന്ന് മുഖാമുഖം സംവാദിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ആ ശൈലി പ്രായോഗികമാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. സാമൂഹിക അകലം പാലിക്കണം, സാമൂഹികമായിട്ടുള്ള ഇടപഴകൽ മിനിമമാക്കി മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് നമ്മൾക്ക് വരുന്നത്. ഏതായാലും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
ഓൺലൈൻ ലേണിംഗ് എന്ന ആശയത്തെ പ്രയോഗതലത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ജ്ഞാനോൽപാദനവും ജ്ഞാന വ്യാപനവും ഒട്ടും കുറയ്ക്കാനായിട്ട് സാധിക്കുകയില്ല. അത് അതേപടി തന്നെ നമ്മൾ എങ്ങനെയാണോ പിന്തുടർന്നത് അതേപടി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവി പറഞ്ഞതുപോലെ, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. നമ്മൾക്ക് ഇനിയും ഏറെ ദൂരം താണ്ടേണ്ടതുണ്ട് നമ്മൾ വിശ്രമത്തിൻ്റെ അവസ്ഥയിലേക്ക് കടക്കുന്നതിന് മുൻപ്. ഇത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അലസരാകരുത്, നിങ്ങൾ മടിയന്മാരാകരുത്, നിങ്ങൾ വിശ്രമം എന്നുള്ള ആ ഭാവത്തിലേക്ക് മാറരുത്. എപ്പോഴും പ്രയത്നശാലികളായിരിക്കണം, വൈബ്രൻ്റ് ആയിരിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ രണ്ടാമത്തെ സെമസ്റ്ററും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരീക്ഷകളുടെ റിസൾട്ട് വരാൻ പോകുന്നതേയുള്ളൂ. എങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളേവരും നല്ല പ്രവർത്തനം കാഴ്ചവെക്കും. പരീക്ഷകളിൽ നിങ്ങൾ വിജയശ്രീരാജിതരായിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ മൂന്നാം സെമസ്റ്ററിലേക്ക് കടക്കുന്ന നിങ്ങളെ ഞാൻ ഹാർദവുമായി സ്വീകരിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും നല്ല പ്രവർത്തനം, നല്ല പഠനം നടത്താനായിട്ട് ഈ സമയത്ത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ സെമസ്റ്ററിൽ എടുക്കാൻ പോകുന്ന വിഷയം ആധുനികാനന്തര സമൂഹശാസ്ത്രം എന്നതാണ്. മൂന്നാം സെമസ്റ്ററിലെ ഒന്നാമത്തെ പേപ്പർ. നമ്മുടെ പാഠ്യപദ്ധതിയിലെ എല്ലാ പഠന വിഷയങ്ങളെ പോലെ തന്നെ ഈ പേപ്പറിനും 5 യൂണിറ്റുകളാണ് ഉള്ളത്. അത് സമയബന്ധിതമായിട്ട് നമുക്ക് പഠിച്ചു തീർക്കേണ്ടതായിട്ടും ഉണ്ട്. ഒരുപക്ഷെ വളരെ സാവധാനം പോകാനുള്ള അവസരം കിട്ടിയെന്ന് വരില്ല. വളരെ ശുഷ്കാന്തിയോടുകൂടി വളരെ ദ്രുതഗതിയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. കാരണം ഒരുപാട് പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നത്, ഇനി മറികടക്കേണ്ടതായിട്ടുണ്ട്. ഈ പാഠ്യവിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പും ഞാൻ സമൂഹശാസ്ത്രത്തെ പറ്റി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇതുവരെ നിങ്ങൾ മൂന്ന് പാഠ്യവിഷയങ്ങൾ, സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങളടങ്ങുന്നത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള, ഉപരി എന്ന് പറയുമ്പോൾ പ്രാധാന്യം അല്ല
അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലനിൽക്കുന്ന കാഴ്ചപ്പാടിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു കാര്യത്തെ സംബന്ധിക്കുന്നതാണ് ആധുനികാനന്തര സമൂഹശാസ്ത്രം എന്ന പേപ്പർ. സൈദ്ധാന്തികമാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചത് സമൂഹശാസ്ത്രത്തിൻ്റെ വികാസം എന്നും മറ്റ് പലരുടെ സൈദ്ധാന്തികന്മാരുടെ കോൺട്രിബ്യൂഷൻസ് എന്നും ആധുനികമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന കാര്യങ്ങളെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഈ പേപ്പറിലേക്ക് പോകുന്നത്. അത് ഫോർമലായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചുരുക്കം വാക്കുകളിൽ ഞാൻ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സോഷ്യോളജിക്കൽ തിയറിക്ക് ചുരുങ്ങിയ കാലഘട്ടത്തിൻ്റെ ചരിത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൻ്റെ അടിത്തറ നിലനിൽക്കുന്നത് വളരെ പഴക്കം ചെന്ന സംഹിതകളിലാണ്. അത് പതുക്കെ പതുക്കെ പരിണാമം സംഭവിച്ച് സോഷ്യോളജിക്കലായിട്ടുള്ള സിദ്ധാന്തങ്ങളിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ചവിട്ടുപടികൾ എന്ന് പറയാം. ആദ്യത്തേത് സോഷ്യൽ ഫിലോസഫിയാണ്. സോഷ്യൽ ഫിലോസഫിയുടെ അന്തസത്ത സമൂഹത്തെ പറ്റി, സമൂഹത്തിൻ്റെ വ്യാപാരങ്ങളെ പറ്റി പഠിക്കുക. അതിൽ ധാർമ്മികതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നു. അതുപോലെ ഈ ചിന്തകളൊന്നും എംപിരിക്കൽ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം. അനലറ്റിക്കലാണ്. ചിന്തകളുടെ ബഹസ്ഫുരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരുപക്ഷെ ആരാണ് ഈ ചിന്തകളുടെ ഉടമ, ആരാണ് ഈ ചിന്തകളുടെ തുടക്കം ഇട്ടത്, ആരൊക്കെയാണ് അതിലേക്ക് കോൺട്രിബ്യൂഷൻസ് നടത്തിയത് എന്നൊന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വളരെ ദ്രവരീതിയിലുള്ള എന്ന് വേണമെങ്കിൽ പറയാം അറിവുകൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ ഇവയാണ് സോഷ്യൽ ഫിലോസഫിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ഫിലോസഫി തെളിഞ്ഞു കാണുന്നു. അതുപോലെ തന്നെ നിയമസംഹിതയെ പറ്റിയിട്ടുള്ള ശാസ്ത്രം അല്ലെങ്കിൽ ജൂറിസ്പ്രൂഡൻസ്, ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
നമുക്കറിയാം സോഷ്യൽ സയൻസസ് എന്നുള്ള മൊത്തം ഡിസിപ്ലിൻസിൻ്റെ തുടക്കം പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന ആ വളരെ ബൃഹത്തായിട്ടുള്ള ശാഖയിൽ നിന്നാണ്, അതിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നത് ആണ് ഈ പറയുന്ന പിന്നെ വന്ന ശാഖകളെല്ലാം. ഇപ്പോൾ സോഷ്യോളജി ആയാലും ഇക്കണോമിക്സ് ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഇതൊക്കെ അങ്ങനെ ഒരു മൂലമായിട്ടുള്ള ഒരു ശാഖയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് പറയും. ഒരുപക്ഷേ അതിൻ്റെയും മുന്നാലെ ആണ് ഈ പറയുന്ന സോഷ്യൽ ഫിലോസഫി എന്ന ആ കാഴ്ചപ്പാടിനെ നമ്മൾക്ക് അടയാളപ്പെടുത്തേണ്ടത്. അത് കഴിഞ്ഞു വരുന്നതാണ് അതിൻ്റെ കുറെ കൂടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാണുന്നതാണ് സോഷ്യൽ തോട്ട്. ഇവിടെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് മുഖ്യ വിഷയം. അതിൽ പല ആളുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സ്പെസിഫിക് ആയിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടത് ആയിട്ട് വരുന്നു. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തികനായിരിക്കാം, ചിലപ്പോൾ ഒരു കൂട്ടം സൈദ്ധാന്തികന്മാരായിരിക്കാം ആളുകളായിരിക്കാം. അതിനെയാണ് നമ്മൾ ആ സ്റ്റേജിൽ കാണുന്നത്. അവിടെ നിന്നും മുന്നോട്ട് വരുന്നതാണ് പരിണാമി പ്രാപിച്ച് വരുന്നതാണ് സോഷ്യോളജിക്കൽ തിയറി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരുപക്ഷേ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് 18th സെഞ്ചുറി എൻലൈറ്റൻമെൻറ്റിൻ്റെ വളരെയേറെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടാണ് ഈ പറയുന്ന ഈ ശാസ്ത്രശാഖ സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അതുണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജ്ഞാന ഉൽപാദനം ശാസ്ത്രീയ അടിസ്ഥാനത്തിലായിരിക്കണം എന്നതാണ് അതിൻ്റെ അന്തർധാര. ബേസിക് സയൻസസിനെ പോലെ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള ശാസ്ത്രശാഖകളെ പോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ട് പ്രൂഫ് കൊടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ സമൂഹശാസ്ത്രത്തെ വളർത്തിയെടുക്കണമെന്നുള്ള കാഴ്ച. അങ്ങനെ ഉണ്ടായതാണ് ഈ ചിന്താഗതി. അതിന് ഒരുപാട് ആളുകളുടെ സമർപ്പണം, സംഭാവന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷേ നമ്മൾ ഓഗസ്റ്റ് കാന്റിനെയാണ് ഈ വിഷയത്തിൻ്റെ പിതാവായി കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് പോസിറ്റിവിസം അല്ലെങ്കിൽ സയന്റിസിസം സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്
തുടങ്ങിയത് എന്ന് പറയാം. അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമൂഹശാസ്ത്രം ഉണ്ടാക്കിയെടുക്കുക. ഒരു എഞ്ചിനീയർ എങ്ങനെയാണ് ഒരു പാലം പണിയുന്നതിനുള്ള സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത്, അതുപോലെ തന്നെ ഒരു സമൂഹത്തെ പറ്റിയിട്ടുള്ള പഠനവും ഇതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയിൽ ആയിരിക്കണം എന്ന് സിദ്ധാന്തിച്ച ആമഹാ പണ്ഡിതൻ ആണ് അഗസ്ത്യനാഥൻ. അദ്ദേഹത്തെ പിന്തുടർന്ന് വന്ന ശാഖയാണ് പോസിറ്റീവിസം. പോസിറ്റീവിസത്തിൽ വളരെ ശക്തനായിട്ടുള്ള മറ്റൊരു സൈദ്ധാന്തികനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും. അത് മറ്റാരുമല്ല എമിലി ഡ്യൂക്കാം എന്ന ഫ്രഞ്ച് ചിന്തകൻ ആണ്. ശാസ്ത്രീയമായിട്ട് എംപിരിക്കലായിട്ട് ഉള്ള അപ്രോച്ചിൽ കൂടിയിട്ട് നമുക്ക് സമൂഹത്തെ പഠിക്കാനായിട്ട് സാധിക്കും എന്നാണ് അദ്ദേഹം ബലമായി വിശ്വസിച്ചിരുന്നത്. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് എന്ന രചനയിൽ എങ്ങനെയാണ് സാമൂഹിക പ്രതിഭാസത്തെ പഠിക്കേണ്ടത് എന്ന് വിസ്തരിച്ച് അക്കമിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ലാബറട്ടറിയിൽ ശാസ്ത്രകാരന്മാർ ചെയ്യുന്നത് പോലെ പരീക്ഷണങ്ങൾ നടത്തണം എന്ന് അല്ല, പക്ഷേ സമൂഹത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എപ്പോഴും ഈ പിയർ സയൻറ്റിസ്റ്റിൻ്റെ മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യണം. അതായത് നമ്മൾ ഒരു കാരണവശാലും നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ആലോചനകളും നമ്മളുടെ പഠന മേഖലയിൽ കൊണ്ടുവരരുത്. വളരെ ഒബ്ജക്റ്റീവായിരിക്കണം എന്നാണ്. പോസിറ്റീവിസത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾ പഠിക്കുന്നത്, അത് നമ്മളിൽ നിന്നിട്ട്, അതായത് പഠനം നടത്തുന്ന ശാസ്ത്രകാരനിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ടൊരു എൻറ്റിറ്റിയാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് സ്വീ ജനറിസ് എന്ന ഒരു പദം. അതായത് നമ്മൾ പഠിക്കുന്ന സാമൂഹിക പ്രതിഭാസം അതിൻ്റേതായിട്ടുള്ള നിലയിൽ തന്നെ നിലകൊള്ളണം. എങ്ങനെയാണോ ഒരു ബൊട്ടാണിസ്റ്റ് ഒരു ചെടിയെ കാണുന്നത്, അതുപോലെയായിരിക്കണം സമൂഹ ശാസ്ത്രം പഠിക്കുന്ന ആൾ സമൂഹത്തെ കാണുന്നത്.